ശിവശങ്കറിനെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സ്വപ്നയുമായിട്ടുള്ള ഉറ്റ ബന്ധമാണോ? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിനെ ഇന്നലെയും കൊച്ചിയിൽ വെച്ച് അന്വേഷണ സംഘം മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത്. എന്നിട്ടും അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. സർക്കാർ സംവിധാനത്തിൽ ഭീകരവാദികൾ നുഴഞ്ഞുകയറിയെന്നും താനടക്കമുള്ളവർ ചതിക്കപ്പെടുകയായിരുന്നു എന്നും ശിവശങ്കർ സമ്മതിച്ചു. ഇതാണ് ശിവശങ്കറിന്റെ അറസ്റ്റിലേക്ക് കടക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ നേട്ടമായി ശിവശങ്കർ കാണുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവശങ്കർ വാദിക്കുന്നത് താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന ശിവശങ്കറിന്റെ വാദം, ഈ ചോദ്യം ചെയ്യൽ ശിവശങ്കറിന് ഏറ്റവും വലിയ നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷുമായുള്ള എം ശിവശങ്കറിന്റെ അഗാധമായ അടുപ്പമാണ് അറസ്റ്റ് ഒഴിവാക്കിയത്. സ്വപ്നയ്ക്കും സംഘത്തിനും വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ അടുത്ത ബന്ധത്തെ തുടർന്നാണ് എന്നാണ് ശിവശങ്കർ സ്ഥാപിച്ചെടുക്കുന്നത്. തനിക്കും സ്വർണ്ണക്കടത്തുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ശിവശങ്കർ വീണ്ടും വീണ്ടും വാദിച്ചു. അന്വേഷണ സംഘങ്ങൾ ശേഖരിച്ച തെളിവും ഇതിന് തുണയായി. ശിവശങ്കറും സ്വപ്നയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. എന്നാൽ കുടുംബ സുഹൃത്ത് എന്ന നിലയിലായിരുന്നു തങ്ങളുടെ അടുപ്പമെന്നും സ്വപ്നയുടെ ഫ്ളാറ്റിൽ പലതവണ പോയിട്ടുണ്ടെന്നും സെക്രട്ടേറിയറ്റിനടുത്തുള്ള തന്റെ ഫ്ളാറ്റിൽ സ്വപ്ന വന്നിട്ടുണ്ടെന്നും ശിവശങ്കർ എൻ ഐ എയോട് സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വപ്ന സുരേഷ് തനിക്ക് വില കൂടിയ വിദേശ മദ്യം സമ്മാനിച്ചിട്ടുണ്ടെന്നും മറ്റും ശിവശങ്കർ സമ്മതിച്ചിട്ടുണ്ട് എൻ ഐ എയോട്. ഇതോടെ സ്വപ്ന തന്റെ ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നത് സ്വർണ്ണക്കടത്തിന് വേണ്ടിയല്ലെന്നും സൗഹൃദത്തിന്റെ പേരിലാണെന്നും സ്ഥാപിക്കാൻ ശിവശങ്കറിന് സാധിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സ്വപ്നയുമായി തനിക്ക് വർഷങ്ങളുടെ പരിചയമുണ്ടെന്നാണ് ശിവശങ്കർ വാദിക്കുന്നത്. സ്വപ്നയുടെ കുടുംബമായും തനിക്ക് പരിചയമുണ്ട്. സ്വപ്നയ്ക്കും ഭർത്താവിനുമൊപ്പം നഗരത്തിലെ റെസ്റ്റോറൻറ്റുകളിലും പോയിട്ടുണ്ട്. മാധ്യമങ്ങളിൽ തൻ്റെതായി വരുന്ന ചിത്രങ്ങൾ സ്വപ്നയുടെയും കുടുംബത്തിൽ നടന്ന വിവാഹ ചടങ്ങിൻ്റേതുമാണ്. സ്വപ്നയ്ക്കും ജോലി നൽകാൻ ഇടപെട്ടിട്ടില്ല. എന്നാൽ കോൺസുലേറ്റിലെ PRO എന്ന് പറഞ്ഞാണ് സരിത്തിനെ പരിചയപ്പെടുത്തിയത് സ്വപ്ന. സന്ദീപ് നായരെ അറിയില്ലെന്നും ശിവശങ്കർ പറയുന്നു. സ്വപ്നയ്ക്ക് ഹെദർ ഫ്ളാറ്റിൽ മുറി ബുക്ക് ചെയ്ത് നൽകിയതും താനല്ലെന്നും ശിവശങ്കർ പറയുന്നു. ശിവശങ്കറിലൂടെ മറ്റ് കണ്ണികളിലേക്ക് എത്തണം എന്നതായിരുന്നു എൻ ഐ നിഗമനം. ഒപ്പം തന്നെ ശിവശങ്കർ അന്വേഷണമായി ആത്മാർത്ഥമായി സഹകരിച്ചാൽ അദ്ദേഹവുമായി എൻ ഐയും സഹകരിക്കും. മാത്രമല്ല, ശിവശങ്കറിന് ഭീകരവാദികളുടെ ഭീഷണി ഉള്ളതിനാൽ സംരക്ഷണം നൽകണം എന്ന് പോലീസിന് നിർദ്ദേശം ഉള്ളതായി അറിയുന്നു. ശിവശങ്കർ വമ്പൻ സ്രാവും പ്രധാന കണ്ണിയുമാണ്. എന്നാൽ ഒരു വർഷം നീണ്ടുനിന്ന കള്ളക്കടത്തിന്റെ പിന്നിലെ വമ്പൻ സ്രാവുകളിലേക്ക് എത്തുകയാണ് എൻ ഐയുടെ ലക്ഷ്യം. ഒരുപക്ഷെ എല്ലാം പറഞ്ഞ് കുറ്റവും ബന്ധങ്ങളും എല്ലാം സമ്മതിക്കുന്ന ശിവശങ്കറിനെ മാപ്പ് സാക്ഷിയാക്കണോ അറസ്റ്റ് ചെയ്യണോ എന്ന അവസാന തീരുമാനം എൻ ഐയുടേതായിരിക്കും. എന്നാൽ ചില റിസോർട്ടുകളിൽ സ്വപ്നയുമൊത്തുള്ള ചിത്രങ്ങൾ ശിവശങ്കറിനെ കാണിച്ചത് ശിവശങ്കർ നിഷേധിച്ചിട്ടില്ല. സ്വപ്നയുമായി പരിധിവിട്ട ബന്ധമുണ്ടെന്ന് ഒടുവിൽ ശിവശങ്കറിന് സമ്മതിക്കേണ്ടിയും വന്നു. അതേസമയം എം ശിവശങ്കറിനെ സ്വർണ്ണക്കടത്ത് സംഘം ചതിയിൽപ്പെടുത്തിയതാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നതും. എൻ ഐയുടെ ചോദ്യം ചെയ്യലിൽ ശിവശങ്കർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ സൂചന നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി എൻ ഐയെ ചോദ്യം ചെയ്യും. സ്വപ്നയുടെ കുടുംബവുമായി ശിവശങ്കറിനുള്ള ബന്ധം മുതലെടുക്കാൻ കേസിലെ മുഖ്യപ്രതിയായ റമീസ് അടക്കമുള്ളവർ തന്ത്രം മെനഞ്ഞുവെന്നും സ്വപ്നയുടെ വീട്ടിൽ പ്രതികൾ ഒരുക്കിയ പാർട്ടിയിൽ ശിവശങ്കറിന് മദ്യത്തിൽ ലഹരി കലർത്തി നൽകിയെന്നും സൂചനകൾ വരുന്നുണ്ട്. പാർട്ടികളിൽ സംഭവിച്ച പല കാര്യങ്ങളും ശിവശങ്കറിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും എൻ ഐയുടെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.